നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു പലഹാരമാണ്. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു കോളിഫ്ലവർ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടലമാവ് മുളകുപൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പ് എണ്ണ ആവശ്യത്തിന് വറുക്കാനായിട്ടുള്ളത് അത് ഈ കോളിഫ്ലവർ ഓരോ പീസ് പീസ് ആയിട്ട് അടത്തി എടുക്കണം ആ ഇങ്ങനെ അടത്തി എടുക്കാൻ പറ്റും അത് ചെറു ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ വൃത്തിയാക്കി ആദ്യം എടുക്കണം അതിനു ശേഷം കുറച്ച് ഉപ്പ് മാക്സിമം പുരട്ടാൻ പറ്റുന്ന അത്രയും ഉപ്പ് പുരട്ടി നമുക്ക് ഈ അപ്പച്ചമ്പിൽ വെച്ച് വേവിച്ചെടുക്കണം മൊത്തം അങ്ങ് വേവണ്ട ചെറു നല്ല ഒരുമാതിരി ചെറുത നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയിൽ വറക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വെന്ത് കിട്ടിയാൽ മതി ആദ്യം നമുക്കിത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ അപ്പച്ചമ്പിലെടുത്ത് ഏതെങ്കിലും ഒരു സ്റ്റീമറിൻ്റെ അകത്ത് വെച്ച് ആദ്യം വേവിച്ചെടുക്കാം നമ്മൾ അടത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പമെങ്കിലും കഷ്ണങ്ങളാക്കുമ്പോഴത്തേക്കും കാണണം നമുക്ക് മാവിൽ മുക്കി വറക്കാനുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് ചിലതൊക്കെ വലിയ പീസായിരിക്കും അത് നമുക്ക് ഈ കത്തിയുടെ മൂടുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും അതുപോലെ എല്ലാം ആക്കിയെടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇച്ചിരി നല്ലപോലെ ഇടുക ബാക്കി നമുക്ക് മാവിൽ ചേർക്കാം കുറച്ച് ഉപ്പ് നല്ലപോലെ വിതറുക എന്നിട്ട് മാക്സിമം നമ്മൾ പുരട്ടാൻ പറ്റുന്ന അത്രയും കൈകൊണ്ട് ചേർത്ത് പിടിപ്പിക്കുക പോരാത്ത നമുക്ക് മാവ് കലക്കുമ്പോഴത്തേക്കും അതിൽ ചേർക്കാം ഇതുപോലെ നല്ലപോലെ ഉപ്പ് പുരട്ടിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റീമറിൻ്റെ അകത്ത് വെച്ച് ഈ കോളിഫ്ലവറൊക്കെ ആകുമ്പം പച്ചക്കറികളൊക്കെ ചെറിയ ആവി കിട്ടുമ്പോൾ തന്നെ വേവും അപ്പോൾ കൂടുതൽ നേരം കൊടുത്ത് വേവിക്കേണ്ട കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഒരു പാത്രത്തിൽ ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മാവ് ഈ നേരത്ത് കലക്കി വെക്കാം കടലമാവ് ഒരു മുഴുവൻ കോളിഫ്ലവർ ആയതുകൊണ്ട് ഞാനിവിടെ ഒരു കപ്പോളം കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പിട്ടാണ് ആവിയിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത് കുറച്ചുപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കായം കായപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കുറച്ച് കായപ്പൊടി ഇതെല്ലാം നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു കുഴമ്പ് വരുവത്തിൽ അതായത് കോളിഫ്ലവറിൽ നമുക്ക് മുക്കി വറക്കുമ്പോഴത്തേക്കും നല്ലപോലെ അതിൽ പുരണ്ടിരിക്കണം ആ രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം വെള്ളമൊഴിച്ച് നമ്മുടെ ആവി വേവിച്ച കോളിഫ്ലവർ നോക്കാം നല്ലപോലെ വെന്തിട്ടുമുണ്ട് എങ്കിൽ അതിൻ്റെ ആ കടിക്കുമ്പോൾ ആ ഉള്ള ക്രിസ്പിനെസ് ആ ഒരു ഇതും മാറിയിട്ടില്ല ഈ പരുവത്തിൽ നമുക്ക് എടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ കോളിഫ്ലവർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് മാവിലോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ എണ്ണ ഒരു പാത്രത്തിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മാവി മുക്കിയ ഓരോ കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമുക്കിതിനി കോരിയെടുക്കാം
ഇതുപോലെ നമുക്കെല്ലാം ഈ മാവിൽ മുക്കി വറുത്തെടുക്കാം.